ദ ജേർണലിസ്റ്റിലേക്ക്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ 10-ാമത്തെ തവണ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ഉന്നതരുമായി ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അവസാന സാധ്യതയാണ് എന്നാണ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് എന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവരോട് പറഞ്ഞത്. ഈ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ പിന്നെ ഒരു വലിയ യുദ്ധമായിരിക്കും വരിക എന്ന്, അത് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തെ പോലും വലിയ തോതിൽ ബാധിക്കുന്നതായിരിക്കുമെന്ന് ഇസ്രായേലിന് നല്ലപോലെ നിശ്ചയമുണ്ട്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ പെട്ടെന്ന് ഇസ്രായേലിന് സാധിക്കുന്നില്ല, അതൊരു വലിയ നാണക്കേടായി മാറുമെന്ന ബോധ്യം ഇസ്രായേലിനുണ്ട്. ആ സമയത്താണ്, അതായത് ഇങ്ങനെ വളരെ ഗൗരവതരമായ ഏറ്റവും ക്രൂഷ്യലായ നിർണായകമായ ഒരു ചർച്ച നടക്കുന്ന അതേ സമയത്താണ് ഹമാസ് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ വജ്രായുധം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ലോകം കരുതുന്ന ചാവേർ ആക്രമണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെലവീവിൽ ഒരു വലിയ ചാവേർ ബോംബ് സ്ഫോടനം നടത്തിയിരിക്കുകയാണ് ഹമാസ്. ഏറെക്കാലമായി ഹമാസ് ഈ ചാവേർ ബോംബ് സ്ഫോടനങ്ങളുമായി രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തിയ സമയത്ത് തന്നെ ഇസ്രായേലിലെ തലസ്ഥാന നഗരമായ ടെല്ലവീവിൽ ഒരു ചാവേർ ബോംബ് സ്ഫോടനം നടത്തുന്നതിലൂടെ ഹമാസ് പറയുന്നത്, ഞങ്ങൾ പിന്നോട്ടില്ല, ഞങ്ങൾ ശക്തമായി ഇസ്രായേലിനെതിരെ രംഗത്തുണ്ട് എന്നു തന്നെയാണ്. ഇന്നലെ ഈ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു സ്ഫോടനം, ഒരു ടാങ്കർ പൊട്ടിത്തെറിച്ചു എന്ന നിലയിലായിരുന്നു ആദ്യം വാർത്തകൾ വന്നത്. പക്ഷേ പിന്നീട് ഇസ്രായേൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ അത് ഒരു ചാവേർ സ്ഫോടനമാണ് എന്ന് സംശയം തോന്നി. ഈ ഘട്ടത്തിൽ ഹമാസ് ഞങ്ങളാണ് ആ സ്ഫോടനം നടത്തിയത് എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അവിടെ ഒരു പള്ളിക്ക് സമീപമാണ്, അതായത് ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, കരുതിക്കൂട്ടി ഇസ്രായേലിനുള്ളിൽ ഒരു വലിയ സ്ഫോടനം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ സ്ഫോടനം നടന്നിരിക്കുന്നത്. ചാവേറായിട്ടുള്ള വ്യക്തി നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം അവിടെ ഒരു യഹൂദ പള്ളിയുണ്ട്. ആ യഹൂദ പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്താണ് ഈ വലിയ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളത് വളരെ ഗൗരവതരമാണ്. പക്ഷേ ആ യഹൂദ പള്ളിയായിരുന്നു ഇവരുടെ ലക്ഷ്യമെങ്കിൽ, ഈ ചാവേറിൻ്റെ ലക്ഷ്യമെങ്കിൽ അത് നേടാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ആ പള്ളിക്ക് കുറച്ച് മുന്നേ വെച്ച് തന്നെ ഇയാൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മധ്യവയസ്കനായ ഏതാണ്ട് 50 വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഗുരുതരമായ പരിക്കുണ്ട്, അല്ല അദ്ദേഹം മരിച്ചു എന്നിങ്ങനെ 2 വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ചാവേർ കുറച്ചുകൂടി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ആ യഹൂദ പള്ളി തന്നെ തകരുകയോ അല്ലെങ്കിൽ അവിടെ വന്നിരുന്ന വിശ്വാസികളിൽ വലിയൊരു വിഭാഗത്തിന് കാര്യമായ അപകടം സംഭവിക്കുകയോ ചെയ്യുമായിരുന്നു. പക്ഷേ ഹമാസ് ഇതൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തൽ. ഒന്നാമത്തെ കാര്യം, ഹമാസ് ഇസ്രായേലിനുള്ളിലേക്ക് കയറി ഒരു ആക്രമണം നടത്താൻ സന്നദ്ധരാകുന്നു, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു വശത്ത് ഈജിപ്തും ഖത്തറും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോഹയിലെ ചർച്ച കഴിഞ്ഞിപ്പോൾ കെയ്റോയിലാണ് ചർച്ച നടക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഇസ്രായേലിലാണുള്ളത്. അദ്ദേഹം 10-ാമത് സന്ദർശനം നടത്തി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, എങ്ങനെയും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഹമാസ് ഞങ്ങൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ ഇപ്പോഴും കരുത്തുള്ളവരാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് വലിയ സുരക്ഷിതത്വ ഭീഷണി ഉണ്ടാക്കുന്ന ഇസ്രായേലിൻ്റെ ചാരന്മാർക്ക് ഈ പറയുന്ന ഹമാസിൻ്റെ നീക്കങ്ങൾ ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇസ്രായേൽ ഗസയിലേക്ക് കഴിഞ്ഞ 11 മാസമായി ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കൂട്ടമരണങ്ങളാണ് ഗസയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ സാധാരണക്കാർ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ക്യാമ്പുകൾ പോലും ബോംബിട്ട് തകർക്കുന്ന പ്രവർത്തനവുമായി ഇസ്രായേൽ പോവുകയാണ്. മറുവശത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നു, ആ ചർച്ചകൾ ഹമാസ് ബഹിഷ്കരിക്കുന്നു. ഹമാസ് ഇല്ലാതെയാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹമാസ് മറുവശത്ത് ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ട് എന്ന് ഈ ചാവേർ സ്ഫോടനത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അതായത് ഈ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ, ആന്റണി ബ്ലിങ്കൻ പറഞ്ഞതുപോലെ ഇതൊരു അവസാന സാധ്യതയാണ്, ഈ ചർച്ചയിൽ കാര്യങ്ങൾ തീരുമാനമായില്ലെങ്കിൽ ഇസ്രായേലിനുള്ളിലേക്ക് അതീവ ഗുരുതരമായ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ചാര ഏജൻസികൾക്ക് കണ്ടെത്താൻ പോലും ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ്
വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ഹമാസ് നടത്തിയിരിക്കുന്ന ചാവേർ ആക്രമണം. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അതുപോലെ മൊസാദിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, യുദ്ധ ക്യാബിനറ്റ് അംഗങ്ങൾ തുടങ്ങി ഇസ്രായേലിൻ്റെ പരമപ്രധാനമായ പദവികൾ വഹിക്കുന്നവർക്കെതിരെ ഏത് നിമിഷവും അപായപ്പെടുത്താനുള്ള നീക്കമുണ്ടാകുമെന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ആണ് കണ്ടെത്തിയത്. അപ്പോൾ അത്രയും ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ഉന്നതർ ബങ്കറുകളിൽ കഴിച്ചുകൂട്ടുകയാണ് എന്ന വാർത്തകൾ വരുന്ന സമയമാണ്. അപ്പോൾ അത്രയും വിജിലൻ്റായി ഇസ്രായേലിൻ്റെ സുരക്ഷാ ഏജൻസികളും പ്രതിരോധ സേനയും ഒക്കെ നിൽക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ ഒരു ചാവേർ സ്ഫോടനം ഉണ്ടാകുന്നത് എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇന്നും റിപ്പോർട്ട് ചെയ്തു. 50-ലധികം റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് അയച്ചുവെന്നും പലതും ഇസ്രായേലിലെ കൃഷിയിടങ്ങളടക്കമുള്ളവ ഉള്ള ഇടങ്ങളിൽ വീണ് പൊട്ടിത്തെറിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിൻ്റെ സുരക്ഷിത കവചമെന്ന് പറയുന്ന അയേൺ ഡോമുകളെ വെട്ടിച്ചുകൊണ്ടാണ് ഇതൊക്കെ പല പ്രദേശങ്ങളിലും വന്ന് വീഴുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പക്ഷേ ആളപായങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ ഒരു തുറന്ന യുദ്ധത്തിലേക്ക്, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ അത്രയും വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആൾനാശവും അവരുടെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളുടെയൊക്കെ സ്പൈ വിഷ്വൽസ് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഹിസ്ബുള്ള നൽകിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് മേൽ വലിയ സമ്മർദ്ദങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയും ഇറാനും ഹമാസും ഒക്കെ. ഈ ഹമാസ് ഈ ചാവർ ബോംബ് സ്ഫോടനം നടത്തിയത് ഒരു സൂചനയാണ്, നിങ്ങൾ മര്യാദയ്ക്കല്ലെങ്കിൽ ഒരു യുദ്ധം വന്നാൽ ഞങ്ങൾ നിങ്ങൾക്കുള്ളിൽ കയറി തകർക്കും എന്ന് ഹമാസ് ഒരു സൂചന കൊടുക്കുക. ഏതാണ് ഈ ഹമാസ് എന്ന് ആലോചിക്കണം. 11 മാസമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീർത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഹമാസ്. ആ ഒരു ചെറിയ ഗ്രൂപ്പിനെ തീർക്കാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്മായിൽ ഹനിയെ കൊന്നതോടുകൂടി ഹമാസ് തീർന്നു എന്ന് പറഞ്ഞ് ഇവിടെ കുറേ ആളുകൾ എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബുദ്ധിയുള്ളവർ അന്നേ പറഞ്ഞു ഹമാസിനെ അങ്ങനെ തീർക്കാൻ കഴിയില്ല. അതാണിപ്പോൾ കണ്ടത്. യഹിയ സിൻവാറിനെ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് യഹിയ സിൻവാർ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ യഹിയ സിൻവാർ അടക്കമുള്ളവർ ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇസ്രായേലിനുള്ളിൽ നടന്ന ഈ സ്ഫോടനം. ഇപ്പോൾ ഞാൻ കുറേ സ്ക്രീൻഷോട്ടുകൾ നിങ്ങളെ കാണിച്ചു. ഇത് ഇന്ത്യൻ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഈ ബോംബ് സ്ഫോടനവും മറ്റ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതോടുകൂടി ഇസ്രായേൽ ഭയചകിതരായിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഹിസ്ബുള്ള നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിലേക്ക്. ഇസ്രായേലിൻ്റെ അയൺ ഡോമുകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ടുള്ള ഈ ആക്രമണങ്ങൾ ഒരു പക്ഷേ ഇസ്രായേലിനുള്ള വലിയ മുന്നറിയിപ്പ് തന്നെയായിരിക്കും. കാരണം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ ഇസ്രായേലിൻ്റെ അടപ്പുളകും എന്നത് തന്നെയാണ് ഹിസ്ബുള്ളയും സൂചനയായി നൽകുന്നത്. ഇറാൻ പറയുന്നത് സമ്പൂർണ്ണമായ വെടിനിർത്തൽ നടത്തി നിങ്ങൾ പിന്നോട്ട് പോയാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും, നിങ്ങളെ കയറി ആക്രമിക്കുമെന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ എങ്ങനെയും ഗസയിൽ നിന്ന് ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തിരിപ്പിക്കുക എന്നതിന് വേണ്ട സമ്മർദ്ദങ്ങളാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഈ ഹമാസും ഇറാനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് അമേരിക്കയും ഈ ആൻ്റണി ബ്ലിങ്കൻ അടക്കമുള്ളവർ നേരിട്ടെത്തിയും അതുപോലെ അല്ലാതെ ഈ മധ്യസ്ഥ ചർച്ചകളിലൂടെ മറ്റുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന്, ഇറാഖും ഈജിപ്റ്റും ഒക്കെ കൂടി ചേർന്ന് ഇസ്രായേലിനെ പരമാവധി യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അതായത് പരിപൂർണമായി ഗസയിൽ നിന്ന് തിരിഞ്ഞു വരിക എന്ന സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് ഉണ്ടാകും, ഒരു വെടിനിർത്തൽ ഉണ്ടാകും എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ, വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേൽ സർവനാശത്തിലേക്ക് പോകും, ഇസ്രായേലിന് വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും, തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേലിലെ പല പ്രദേശങ്ങളും പോകാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചനകളോ ഉദാഹരണങ്ങളോ ആണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവം. ഇന്നത്തെ വിഷയത്തിൽ തന്നെ ഈ ചാവേറായി പൊട്ടിത്തെറിച്ചയാളെന്ന് പറയപ്പെടുന്നയാൾ ആ യഹൂദ പള്ളിയിലേക്കാണ് പോയിരുന്നതെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാകും. അപ്പോൾ അത്രയുമൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു വലിയ അത്യാഹിതമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നമാണ് ഈ സംഭവം ഉയർത്തുന്നത്. അത് നെതന്യാഹുവിന് വലിയ നാണക്കേടാണ്. വരാൻ പോകുന്ന വലിയ വിപത്ത് എത്രത്തോളം ആഘാതം ഇസ്രായേലിനുണ്ടാക്കും എന്ന് അവർക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോഴുണ്ടായ ഈ സ്ഫോടനം.